Welcome to Stardom with Chithu Susan. Innathe nammude guest oru Kerala State Award winner aanu. She's a versatile and talented actress. Please welcome Anjali Aneesh. Welcome to Stardom, Anjali. Thank you. Aadhu nane congratulations 2015 le Kerala State Award winner aayenu. Thank you so much. Thank you. Best character actress ennoru award pradheeshichirunnu. Nominee list ilum oru award ennalla reethile njan idvare expect cheedittilla. Adinu venidittu onnum cheedittilla. ആഡ്ലിയേട്ടൻ ഈ ക്യാരക്ടർ തരുമ്പോഴേ പറഞ്ഞു എടി ഇത് ചെയ്യണം കിട്ടും അവാർഡ്. ഞാൻ പറഞ്ഞു തുടക്കമേ എന്തിനാ ഇങ്ങനെ അളവ്. ഞാനത് എനിക്ക് അമ്മ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ. തലേ ദിവസം രാത്രി വിളിച്ചിട്ട് ഇനി ഒന്ന് വരുമോ വീട്ടിലേക്ക്, എൻ്റെ പടത്തിലെ നായിക നീയാണ്, ഇതാണ്, ഇതേപോലൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അത് രാത്രി പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നു, രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ വരണം. അപ്പോൾ പ്രിപ്പറേഷൻസിനൊന്നും പറ്റിയിട്ടില്ല. ആകെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കരുത് പടത്തില്. ഞാൻ ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചിരി അല്ലാണ്ട് എന്റെ മുഖത്ത് ഒന്നും വരില്ല. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചിരിയേ വേണ്ട, എത്രമാത്രം കൂതിരയാവാൻ പറ്റുമോ അത്രമാത്രം അങ്ങനെ വരണം സെറ്റില്. ഒരു ഹായ് ബായ് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഭയങ്കര ഡ്രസ് ചെയ്ത് വരിക ചെയ്യുക. പിന്നെ ഒരു ഷോട്ടിൻ്റെ സമയത്ത് കുട്ടിയെ നമ്മൾ ദേഹോപദ്രവം, എൻ്റെ മകൻ, അവനും അവാർഡുണ്ട്, ഗൗരവനും സ്റ്റേറ്റ് അവാർഡുണ്ട്, അപ്പം അവനെ ദേഹോപദ്രവം ചെയ്ത് വയൽ തുണി കുത്തി തിരികെ കയറ്റി തല കൊണ്ട് ചുമരിലടിച്ച് ഞാൻ എങ്ങനെ, ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ഹൗ ഐ ഡിഡ് ദാറ്റ് എന്നുള്ളത്. എന്നിട്ട് തിയേറ്ററിൽ പടം കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം നിന്നെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൊന്നേനെ എന്നുള്ള റിയാക്ഷൻ ആയിരുന്നു അടുത്ത ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ലിസ്റ്റ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ സക്സസ് അവർ അങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പം അതിന് ആഡ്ലിയേട്ടനാണ് ഇതിൻ്റെ പിന്നിലെല്ലാം. അതുകൊണ്ട് ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആഡ്ലിയേട്ടൻ്റെ ഒരു കോൺഫിഡൻറ്റും ബാക്കി ഡി ഒ പി ഹരിസാറും കൂടെ അഭിനയിച്ച സുരാജേട്ടനും എല്ലാവരും വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു ആശയെക്കുറിച്ച്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ന്യൂസ്. വിപിൻ എന്തോ പറഞ്ഞത് വെൻ ഹി ഹേർഡ് അബൌട്ട് ദിസ്? പറഞ്ഞില്ല, ആ ചാടായിരുന്നു. ആള് ഭൂമിയിൽ നിന്നാലുള്ള എന്തെങ്കിലും പറയുള്ളൂ. ആള് എനിക്കും ഗൗരവിന് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടെ ഒന്നും അല്ല ആള്. ആക്ച്വലി വിപിൻ എങ്ങനെയാണ് സെറ്റില്? പൊതുവേ വിപിനേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റില് നമ്മള് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോ മോണിറ്ററിന്റെ അടുത്തിരുന്ന് ഒരു ചെയർ എടുത്ത് തൊപ്പി, അല്ലെങ്കിൽ നല്ല സൈലന്റ് ആയിട്ട് ആക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡയറക്ടറാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ വർക്ക് ചെയ്ത്. ഇത് അതൊന്നുമല്ല, നമ്മൾ ഇരിക്കാൻ കാണുക കിട്ടില്ല, ഫുൾ ഡാൻസ് കളിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി. എവിടെയെങ്കിലും നമ്മൾ ആക്ഷൻ ഒക്കെ ശ്രദ്ധിച്ചിരിക്കണം, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പോഴേക്കും ചെയ്തിരിക്കണം. ഭയങ്കര എന്താ പറയാ, ഒരു ഷോർട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളതല്ല. പക്ഷെ പുള്ളി അത് ആ സിനിമയിൽ, ഈ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് അഭിനയിച്ച് കാണിച്ചു തരും. ഭയങ്കര ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ആഡ്ലിയേട്ടനെ ഞാൻ സമ്മതിച്ചു കൊടുത്തു ആ ഒരു കാര്യത്തിൽ. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആഡ്ലിയേട്ടൻ്റെ കൂടെയുള്ള ഒരു ഈ പറയുന്ന മൂവി. ഞാൻ എനിക്ക് എന്തെങ്കിലും ഇതിൽ ഡിസേർവ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം അത് ആഡ്ലിയേട്ടൻ്റെ കഴിവ് മാത്രമാണ്. ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ എന്നുള്ളത് വെറുവാക്കല്ല, അബ്സല്യൂട്ട്ലി ആഡ്ലിക്ക് ഉള്ളതാണിത്. കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ശരിക്കും ഒരു ആക്ടറിന്റെ അഭിനയ വിലയിരുത്തുന്നതാണോ ഒരു അവാർഡ് എന്ന് പറയുന്നത്? ഇത് എനിക്ക് കിട്ടിയത് കൊണ്ട് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ പറയാം. ബിക്കോസ് എനിക്ക് എല്ലാവരും എന്നോട് കളിയൊക്കെ ചോദിച്ചു എന്ത് കൊടുത്തു എത്ര കൊടുത്തു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ ഒപ്പമുള്ള ഉണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ലളിത ചേച്ചിയും ലെന ചേച്ചിയും അനുശ്രീയൊക്കെ ആയിരുന്നു. അവരുടെ ഒരു 7 ആയത്ത് വരില്ല ആസ് എ സ്റ്റാർട്ടർ ഞാൻ ഒന്നും ആയിട്ടില്ല അവരുടെ മുമ്പിൽ. അപ്പോൾ അവരെ വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്കിത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജൂറി സിനിമ കണ്ട് അഭിനയത്തിൻ്റെ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. ബിക്കോസ് അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഞങ്ങൾക്ക് ആർക്കും ആ ജൂറി മെമ്പേഴ്സിനെ ആർക്കും ആരെയും അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു അവർ ഇപ്രാവശ്യം വിലയിരുത്തിയത് ഈ ഒരു കാറ്റഗറി അഭിനയിച്ചിട്ട് കണ്ടത് തന്നെ ആയിരിക്കും. ബെസ്റ്റ് കോംപ്ലിമെന്റ് ഈ നോമിനി ലിസ്റ്റിൽ ആരും വിളിച്ചായിരുന്നോ? ആരും വിളിച്ചില്ല, പക്ഷേ വിളിക്കാൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര്, ഒരുപാട് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, ഒരുപാട്, ഇപ്പം എന്താ പറയുക, ജയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് ഒരുപാട് പേര്. ബെസ്റ്റ് എന്ന് പറയാൻ എല്ലാവരും എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചു. ലാൽജു സാറ്, കമൽ സാറ്, വി കെ പി സാറ്, ജോഷി സാറ്, ഒരുപാട് പേര് വിളിച്ച് എനിക്ക് വരുന്നില്ല, എൻ്റെ ബ്ലാങ്കാണ്, ഫുൾ ബ്ലാങ്ക്. കാരണം അത്രമാത്രം ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഡയറക്ടേഴ്സ് ആയിരുന്നു, എല്ലാവരും വിളിച്ചു. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞൊരു മൊമെന്റ് ആയിരുന്നു ഈ ലാസ്റ്റ് 2 ഡേയ്സ്. ഓക്കെ, ഇപ്രാവശ്യത്തെ ആക്ച്വലി ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ വിന്നിങ് നോമിനീസ് എന്ന് പറയുന്നത് നല്ല ചലഞ്ചിങ് ആക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും. ഇൻഫാക്ട് അതിൽ പേച്ചത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ് ദ റിസൾട്ട്സ്. അഞ്ജലിയുടെ അഭിപ്രായത്തിൽ 2015 ബെസ്റ്റ് ആക്ടർ അവാർഡ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്?
ഒബ്വിയസ്ലി ഇപ്പൊ ദുൽഖറിനാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ദുൽഖർ ഞാൻ ചാർലി കണ്ട ഒരാളാണ്. ഹി ഡിസേർവ്സ് ഇറ്റ്. നല്ല നമുക്ക് എവിടെയും ദുൽഖറിനെ അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചാർലിയിലെ എല്ലാ ഷോർട്സിലും ചാർലി ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ദുൽഖർ അത് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഹി ഡിസേർവ്സ് ഇറ്റ്. ഒപ്പം തന്നെ വിഷമമുണ്ട് ജയേട്ടനെ കിട്ടാത്തതിൽ. നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പോ ഒബ്വിയസ്ലി ഓർലി ഐ എം സേയിങ് ദാറ്റ് ജയേട്ടനും ഇത് അറിയിക്കുന്നുണ്ട്. ബട്ട് ഒരാള് കൊണ്ടുപോയി അത്രേ ഉള്ളൂ. ആക്ച്വലി ഈ കൊച്ചിലെ തൊട്ടെ അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു അഞ്ജലിക്ക്. ഒരിക്കലും ഒരു സ്റ്റുഡിയോ പോയി പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് വിട്ട ഞാൻ എവിടെന്നെങ്കിലും വീട്ടിൽ നിന്ന് തപ്പും. പണ്ട് എപ്പോഴെങ്കിലും എടുത്തതുണ്ടോ? സ്റ്റുഡിയോ പോലും പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഡാൻസിങ് എന്റെ ഇതായിരുന്നു. ഡാൻസ് ഫുൾ ടൈം ഞാൻ ചെയ്ത സ്കൂളിലും കോളേജിലും ഒക്കെ ഞാൻ പ്രോഗ്രാംസിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിലിം എന്നുള്ള രീതിയിൽ ഞാൻ ടി വി അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ കുഞ്ഞിലെ എൻ്റെ അമ്മ ഒന്ന് രണ്ട് ആഡ്സിന് എന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബന്ധങ്ങൾ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞ കെ ജി ജോസ് സാറിൻ്റെ സീരിയൽ അതായിരുന്നു തുടക്കം 5 years. പിന്നെ അതേപോലെ ലാളനം മംഗല്യസൂത്രം മാനത്തെ വെള്ളിത്തേര് അതിലൊക്കെ ഫ്രണ്ട്സ് ക്യാരക്ടറായിട്ടൊക്കെ അമ്മ ഇങ്ങനെ ഒരു കൗതുകത്തോടു കൂടി എന്നെ കൊണ്ടുപോകുമായിരുന്നു. അതിനുശേഷം എൻ്റെ ചേച്ചി ആക്ടിങ്ങിലായിരുന്നു നന്ദന കാലിക്കറ്റ് അശ്വതി എന്നാണ് ശരിക്കുള്ള പേര്. ഇപ്പം ഡയറക്ടർ ഭാരതരാജങ്ങളുടെ മകനെ കല്യാണം കഴിച്ച് ചെന്നൈയിൽ സെറ്റിലായി. ചേച്ചി അഭിനയിച്ചിരുന്ന ഓരോ സിനിമയുടെ ലൊക്കേഷൻസിൽ ഞാൻ പോകുമായിരുന്നു. അന്ന് എന്നോട് ചോദിക്കുമായിരുന്നു ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല. ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലുതാകുമ്പോൾ ഞാൻ തീരെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റബേണായിരുന്നു ഞാൻ. പക്ഷെ വൺസ് ഒരു 2007 എൻ്റെ ഒരു ഫ്രണ്ട് ഹരി പി എന്നായിരുന്നു പറഞ്ഞിട്ട് ഒരു ചാനലിലെ സുഹൃത്ത് എന്നെ വന്ന് കാണാനിടയായി. ഒപ്പം ഉണ്ടായിരുന്നത് രമേശ് വിഷാരടിയും ധർമ്മജനുമായിരുന്നു. അവര് എന്നെ കണ്ട ഉടനെ കൺവിൻസ് ചെയ്തു. കൺവിൻസിങ് ചെയ്തതാണോ എന്താ എനിക്കറിയില്ല. അവരാണ് കാരണം. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു തുടക്കം, അവർ പറഞ്ഞ എന്തോ ഒരു സ്പാർക്കിൽ നിന്നാണ് തുടക്കം ഉണ്ടായത്. ചാനൽ ആങ്കറിങ് ആയാലും ഒരു 100 കൊമേഴ്ഷ്യൽ ആഡ്സ് ചെയ്തു, ആൽബംസ് ചെയ്തു ഒരുപാട്. ലാക്കൊച്ചി എന്നുള്ള ആൽബം ആയിരുന്നു ഒരുപാട് എന്താ പറയുക, യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നല്ലൊരു പേര് കിട്ടി. അങ്ങനെ അതാണ് തുടക്കം. അതിനുശേഷം തമിഴ് സിനിമകളിൽ നായികയായി. തമിഴിലാണ് 3 തമിഴിൽ ചെയ്തിട്ടാണ് അവിടെ വന്നു. കല്യാണം കഴിഞ്ഞു. കുഞ്ഞായി ശേഷമാണ് ഒരുപാട് സിനിമകൾ പിന്നീട് അങ്ങോട്ട് ചെയ്തത്.